ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ് എല്ലാവരും കണ്ടല്ലോ. ഇന്ന് മീ ടു എന്ന പാഠത്തിൻ്റെ കൊറിയോഗ്രാഫി ആയിരുന്നു ആദ്യം കാണിച്ചത്, ഇല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ കൊറിയോഗ്രാഫി. നാടക രൂപത്തിൽ രണ്ട് കുട്ടികൾ മീ ടു പാഠം അവതരിപ്പിച്ച് കാണിച്ചു, ഇല്ലേ? നിങ്ങളും ഇതുപോലെ വീട്ടിൽ അച്ഛനമ്മമാരുടെ സഹായത്തോടുകൂടി ആ പാഠഭാഗം അവതരിപ്പിച്ച് വീഡിയോ എടുത്ത് ടീച്ചറിന് അയക്കണം. അടുത്തതായി 49-ാമത്തെ പേജിലെ പ്രവർത്തനമായിരുന്നു ആ പാഠഭാഗത്തിൽ ആദ്യം നടന്നത്. ചിക്കും ഡക്ലിങ്ങും മുട്ടയിൽ നിന്നും പുറത്തു വന്നതും പിന്നീട് രണ്ടാമത് കോഴിക്കുഞ്ഞും താറാക്കുഞ്ഞും വിരയെ പിടിച്ചതും മൂന്നാമത് നടന്നത് എന്തായിരുന്നു? ആ, അവർ ബട്ടർഫ്ലൈയെ പിടിച്ചു, പൂമ്പാറ്റയെ പിടിച്ചു, അല്ലേ? അവരുടെ പൂമ്പാറ്റയെ പിടിച്ചതും നാലാമത് ഡക്ലിങ്ങിനോട് കൂടെ തന്നെ ചിക്കും വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു. ഇതനുസരിച്ച് നിങ്ങൾ അടയാളപ്പെടുത്തുക. 1, 2, 3, 4 അതിൽ അടയാളപ്പെടുത്തുക. അടുത്തത് മീ ടു എന്ന ഒരു പുസ്തകം നമ്മൾ നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, സ്റ്റോറി ബുക്ക് നിർമ്മിക്കാനാണ് പറഞ്ഞത്. അതിൽ ആദ്യത്തെ പേജിൽ ഇതുപോലെ ഐ ആം ഔട്ട്, ഇതുപോലെ പടം വരച്ച് ഐ ആം ഔട്ട് എന്ന് എഴുതണം. രണ്ടാമത്തെ പേജിൽ ഡക്ലിങ്ങും പുറത്തു വന്നു, മീ ടു, അല്ലേ? അടുത്തതും ഐ ആം ഗോയിങ് ടു എ ഫോർ എ വോക്ക് എന്ന് ഡക്ലിങ് പറയുമ്പം ചിക്കും കൂടെ പോകുന്നു. ദേ ആർ ഡിഗിങ് എ ഹോൾ, അവരുടെ ഹോളിടുന്ന ആ ചിത്രങ്ങൾ വെച്ചൊരു സ്റ്റോറി ബുക്ക് തയ്യാറാക്കുക. അടുത്തത് പേജ് 50-ലെ പ്രവർത്തനമായിരുന്നു. 50-ല് ആ ബോക്സിൽ ടിക്കിടാനായിരുന്നു, അല്ലേ? അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ചിത്രത്തിന് നേരെ ടിക്കിടാനായിരുന്നു പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് എഗ്ഗ്, രണ്ടാമത്തേത് എന്താണ്, എന്തിൻ്റെ മുട്ടയാണ് വന്നിരിക്കുന്നത്? ചിക്കിൻ്റെ മുട്ടയാണ്, അല്ലേ? മൂന്നാമത്തേത് വെള്ളത്തിൽ ആരാ ചാടിയെ? ഡക്ലിങ്. ഇതനുസരിച്ച് നിങ്ങൾ ശരിയായിട്ട് ടിക്ക് ചെയ്ത് ടീച്ചറിന് അയച്ചു കൊടുക്കണം. ഇനിയും അടുത്തത് ഒരു പിക്ചർ കാണിച്ചില്ലേ, ഡക്കും ഡക്ലിങ്ങിൻ്റെയും ചിത്രങ്ങൾ കാണിച്ചു. എത്ര ഡക്ലിംഗ് ഉണ്ട്? ഡക്കിനോടൊപ്പം എത്ര ഡക്ലിംഗ് ഉണ്ട്? 5. ഇവർ ഒരു മലയുടെ താഴ്വാരത്തിലൂടെ ഇങ്ങനെ നീന്തിക്കൊണ്ട് പോകുമായിരുന്നു. അതിനെക്കുറിച്ചുള്ളൊരു പാട്ടാണ് അടുത്തത് തന്നത്, അല്ലേ? എന്തായിരുന്നു? ക്വക് 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 ക്വക്, 5 little ducks വെൻ്റ് ഔട്ട് വൺ ഡേ. 5 താറാങ്കുഞ്ഞുങ്ങൾ വെളിയിൽ പോയി. ഓവർ ദ ഹിൽസ് ആൻഡ് ഫാർ അവേ, മദർ ഡക്ക് സെഡ് ക്വക് ക്വക് ക്വക്, ആൻഡ് ഓൺലി 4 little ducks കെയിം ബാക്ക്, അല്ലേ? ഇത്രയും നിങ്ങൾ പഠിക്കണം കേട്ടോ. ഈ പാട്ടിൻ്റെ ബാക്കി ഭാഗം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ 44-ാമത്തെ പേജിലുണ്ട്. ഇത് പഠിച്ച് ടീച്ചറിന് അയച്ചു കൊടുക്കണം. അടുത്ത ലൈൻ എങ്ങനെയാണ് വരുന്നത്? ക്വക് ക്വക്, 4 little ducks വെൻ്റ് ഔട്ട് വൺ ഡേ. ഓവർ ദ ഹിൽസ് ആൻഡ് ഫാർ അവേ, മദർ ഡക്ക് സെഡ് ക്വക് ക്വക് ക്വക്, ആൻഡ് ഓൺലി 3 little ducks കെയിം ബാക്ക്. ഇതുപോലെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ബാക്കി ഭാഗം 44-45 ഇത് നല്ലപോലെ പഠിച്ച് ടീച്ചറിന് അയച്ചു കൊടുക്കണം. ഓക്കെ, പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.